മലയാള ഭാഷയിൽ ഇറങ്ങുന്ന പത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ളത് മലയാള മനോരമയ്ക്ക് രണ്ടാം സ്ഥാനത്തുള്ളത് മാതൃഭൂമി മൂന്നാം സ്ഥാനത്തുള്ളത് ദേശാഭിമാനി ഇത്തരത്തിൽ നമ്മുടെ ഇറങ്ങുന്ന പ്രസിദ്ധീകരണങ്ങളുടെ സർക്കുലേഷൻ ഫിഗേഴ്സ് എങ്ങനെയാണ് ഒരു സാധാരണ ആൾ മനസ്സിലാക്കുക അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻസ് ബേസിക്കലി ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻസിൻ്റെ ഒരു ലേ ഔട്ടാണ് നമ്മളിവിടെ കാണുന്നത് എ ബി സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു വോളണ്ടറി ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് ആറുമാസം കൂടുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തിറങ്ങുന്ന പല രീതിയിലുള്ള പ്രസിദ്ധീകരണങ്ങളുടെ സർക്കുലേഷൻ ഫിഗേഴ്സ് ഇവർ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നു നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ ഹയസ്റ്റ് സർക്കുലേറ്റഡ് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ രാജ്യത്തിറങ്ങുന്ന ഡെയിലി ന്യൂസ് പേപ്പേഴ്സിൻ്റെ വിവരങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജാനുവരി തൊട്ട് ജൂൺ വരെ ഉള്ള ആവറേജ് ക്വാളിഫയിങ് സെയിൽസ് ആണ് ഇവിടെ കാണുന്നത് ജൂലൈ തൊട്ട് ഡിസംബർ വരെ ടു തൗസൻഡ് നയൻറ്റീൻ ജൂലൈ തൊട്ട് ഡിസംബർ വരെയുള്ള ആവറേജ് ക്വാളിഫയിങ് സെയിൽസ് ആണ് ഇവിടെ കാണുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഡെയിലി ന്യൂസ് പേപ്പേഴ്സിൽ ദൈനിക് ഭാസ്കർ ദൈനിക് ജാഗരൺ ടൈംസ് ഓഫ് ഇന്ത്യ മലയാള മനോരമ എന്നിവയൊക്കെ ഈ ചാർട്ടിൽ ഏറ്റവും ലീഡ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ലാംഗ്വേജ് വൈസ് ഹയസ്റ്റ് സർക്കുലേറ്റഡ് എന്ന് പറയുന്ന ടാബിലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല ഭാഷകളിലുള്ള പബ്ലിക്കേഷൻസ് അത് ഭാഷകളുടെ അടിസ്ഥാനത്തിൽ സർക്കുലേഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു ചാർട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അസാമീസ് ബംഗാളി ഇംഗ്ലീഷ് ഗുജറാത്തി ഹിന്ദി കന്നഡ മലയാളം മണിപ്പൂരി മറാത്തി ഒറിയ പഞ്ചാബി തമിഴ് തെലുങ്ക് ഉറുദു എന്നിങ്ങനെയുള്ള വിവിധ ഭാഷകളിലുള്ള പബ്ലിക്കേഷൻസിൻ്റെ സർക്കുലേഷൻ ഫിഗേഴ്സ് ഒരു ചാർട്ട് രൂപത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓവറോൾ ലാംഗ്വേജ് വൈസ് സർക്കുലേഷൻ ഫിഗേഴ്സ് ആണ് മൂന്നാമത്തെ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ അഡ്വർറ്റൈസേഴ്സിനെയും സാധാരണ ആൾക്കാരെയും ഒക്കെ സർക്കുലേഷൻ ഫിഗേഴ്സ് സംബന്ധിച്ചുള്ള സ്ഥിതിവിവര കണക്കുകൾ ആറുമാസം കൂടുമ്പോഴേക്കും മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് ഓർഗനൈസേഷൻ ആണ് ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻസ് താങ്ക്